أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. صدق الله العظيم. സൂറ ആലിമ്രാനിലെ സൂറ അൽ അഹ്റാഫിലെ 175-176 ആയത്തുകൾ. വത്ലു അലിഹിം, നബിയെ താങ്കൾ അവർക്ക് ഓതിക്കൊടുക്കുക അല്ലെങ്കിൽ വിവരിച്ചു കൊടുക്കുക. നബ അല്ലദി, നബ കഥയെ, അല്ലദി ഒരുത്തൻ്റെ, ആത്തൈനാഹു നാം അയാൾക്ക് അവന് നൽകിയിട്ടുണ്ട്, ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തെളിവുകൾ. ഫൻസലഹ മിൻഹ, എന്നിട്ട് അവൻ അതിൽ നിന്ന് ഊരിപ്പോയി. അല്ലെങ്കിൽ ഫൻസലഹ എന്ന് പറഞ്ഞാൽ ഊരി എന്നാണ്. നേരത്തെ നസ്ലഹു മിൻഹു നഹാറ, രാത്രിയിൽ നിന്ന് പകലിനെ ഊരുന്നു എന്ന് അള്ളാഹു എന്നെ പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഊരി ഫൻസലഹ, അയാൾ ഊരിച്ചാടി, മിൻഹ അതിൽ നിന്ന്. ഫഅത്ബഅഹു, അപ്പോൾ അയാളെ പിന്തുടർന്നു. അശ്ശൈത്താനു, ചെകുത്താൻ. ഫക്കാന, അങ്ങനെ അയാൾ ആയിത്തീർന്നു. മിനൽ ഗാവീൻ, വഴിതെറ്റി അലയുന്നവരിൽ പെട്ടവൻ. വലൗഷിന, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലറഫഇനാഹു, നാം അയാളെ ഉയർത്തുമായിരുന്നു. ബിഹ, ആ ആയത്തുകൾ കൊണ്ട്. ബിഹ അതുകൊണ്ട്, അഥവാ അദ്ദേഹത്തിന് നൽകിയതായ ആയത്തുകൾ കൊണ്ട്. വലാക്കിന്നഹു, പക്ഷേ അയാൾ, അഹ്ലദ ഇലൽ അർളി, ഭൂമിയിലേക്ക് ഒട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ചേർന്നു. ഈ ഹുൽദ് സ്ഥിരതയാണ്. അഹ്ലദ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ചേർന്നു അഥവാ ഒട്ടിപ്പിടിച്ചു. വത്തബ, അയാൾ പിൻപറ്റുകയും ചെയ്തു. ഹവാഹു, അയാളുടെ ദേഹേച്ഛയെ. ഫമസലുഹു, അപ്പോൾ അവൻ്റെ ഉപമ കമസലിൽ കൽബ്, നായയുടെ ഉപമ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി, അതിനെ താങ്കൾ വഹിപ്പിച്ചാൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം, അഥവാ ഉപദ്രവിച്ചാൽ. യൽഹസ്, ഹമല അല എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക എന്നൊക്കെയാണല്ലോ വാക്കിൻ്റെ അർത്ഥം, അഥവാ നമ്മൾ നായയെ ആട്ടിയാൽ എന്നർത്ഥം. യൽഹസ്, അത് നാക്ക് നീട്ടി കിതക്കും. ഔ തൊത്രുക്കുഹു, താങ്കൾ അതിനെ വെറുതെ വിട്ടാൽ. യൽഹസ്, അപ്പോഴും അത് നാക്ക് നീട്ടി കിതച്ചുകൊണ്ടിരിക്കും. ദാലിക മസലുൽ ഖൗമി, അതാകുന്നു ജനത്തിൻ്റെ ഉപമ. അല്ലദീന കദബു, കളവാക്കിയവരായ ജനത്തിൻ്റെ. വ്യായാത്തിന, നമ്മുടെ ആയത്തുകളെ. ഫക്സുസ്, അതിനാൽ താങ്കൾ വിവരിച്ചു കൊടുക്കുക. അൽ ഖസസ, ഈ കഥകളെ. ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാളെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. ഇത് ആരെപ്പറ്റിയാണ് എന്നതിനെക്കുറിച്ചൊക്കെ തഫ്സീറുകളിൽ വലിയ ചർച്ചയുണ്ട്. ബൽആം ഇബ്നു ബാഊറ എന്ന് പറഞ്ഞ് മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികളിൽപ്പെട്ട ഒരു വലിയ പണ്ഡിതൻ. അദ്ദേഹത്തെ മൂസ അലൈഹിസ്സലാം പ്രബോധനപരമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു രാജാവിൻ്റെ അടുത്തേക്ക്, മദീനയിലെ രാജാവിൻ്റെ അടുത്തേക്ക് പ്രബോധനത്തിനായി പറഞ്ഞയച്ചപ്പോൾ രാജാവ് അയാളെ മയക്കി, അഥവാ ദുനിയാവിലെ കുറേ നേട്ടങ്ങൾ കൊടുത്തു. അങ്ങനെ അയാൾ ദീനൊക്കെ ഉപേക്ഷിച്ച് അതിൻ്റെ പിന്നാലെ പോയി.
ദുനിയാവിലെ മോഹത്തിൻ്റെ പേരിൽ ദീൻ ഉപേക്ഷിച്ച് പോയ ആളുടെ കഥയാണ് ഈ പറയുന്നത് എന്നാണ് കൂടുതൽ ആളുകളും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം ബിലയാം എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ അങ്ങനെ ഒരാളുടെ കഥ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ്. അല്ല, മദീനയിൽ തന്നെ ഉണ്ടായിരുന്ന, അല്ല മക്കയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അറേബ്യയിൽ ഉണ്ടായിരുന്ന വേറെ ചില ആളുകളിലേക്കും ഇതേ നിലപാട് സ്വീകരിച്ച ആളുകളിലേക്ക് ഈ കഥ ചേർത്ത് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്യുന്നില്ല, പകരം ഒരുത്തൻ്റെ കഥ പറയുകയാണ്. ഒരുത്തൻ്റെ കഥ പറയുന്നത് എന്തിനാണ്? അവൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആർക്കും മനസ്സിലാകുന്ന കഥയാണ് ഇത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ അല്ലദി ആത്തൈനാഹു ആയാത്തിന എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആയത്തുകൾ നൽകി എന്ന് പറഞ്ഞാൽ സന്മാർഗവും വിജ്ഞാനവും നൽകി എന്നാണ്. അത്തരം ആളുകൾക്ക് അതിലൂടെ അങ്ങ് സഞ്ചരിച്ചാൽ മതി, വളരെ എളുപ്പമാണ്. പക്ഷേ അതിൽ നിന്ന് ഫൻസലഹ മിൻഹ, അയാൾ അതിൽ നിന്ന് ഊരിച്ചാടി, അങ്ങനെ സന്മാർഗമാകുന്ന സംരക്ഷണ കവചം ഊരിവെച്ചപ്പോൾ പിന്നെ പിശാച്ച് അയാളുടെ പിന്നാലെ കൂടും. ഫത്ബഅഹു ഷൈത്താനു, പിശാച്ച് അയാളുടെ പിന്നാലെ കൂടി. ഫക്കാന മിനൽ ഗാവീൻ, അങ്ങനെ അയാൾ അലസമായി അന്തമില്ലാതെ അലയുന്ന, ഗാവു എന്ന് പറഞ്ഞാൽ അതാണ്, ഈ പിന്നെ ഒരു നിലപാടില്ലാതെ. ഫീ കുല്ലി വാദിൻ അഷ്ഷുഅറാഉ യത്തബഉഹുമുൽ ഗാവൂൻ വഫീ കുല്ലി വാദിൻ യഹീമൂൻ എന്നൊക്കെ കവികളെ, അക്കാലത്തെ ചില കവികളെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അവരെ പിൻപറ്റുന്നത് ഒരന്തമില്ലാത്ത ആളുകളാണ്, അവരാകട്ടെ സകല താഴ്വരകളിലും മെഞ്ഞു നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ അലസമായി നടക്കുന്ന സ്ഥിതി, ദുനിയാവിൻ്റെ പിന്നാലെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഉള്ളവരിൽ പെട്ടവനായി തീർന്നു പിശാച്ച് പിന്നാലെ കൂടിയപ്പോൾ. ഇതാണ്, ഇത് ആരിലേക്കും ചേരും, ബൈബിളിലെ കഥാപാത്രത്തിലേക്കല്ല, അറേബ്യയിലേക്കല്ല, ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളിലേക്കും ചേരും. അഥവാ ദുനിയാവിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി ദീനിനെ ഉപേക്ഷിക്കുകയും ദുനിയാവിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി കൈവന്ന ദീനിനെ ഉപേക്ഷിക്കുകയും എന്നിട്ട് അലസമായി സന്മാർഗമേത് ദുർമാർഗമേത് എന്ന് നോക്കാതെ നടന്ന് പിശാച്ചിൻ്റെ ഗണിയിൽ പെട്ടുപോകുന്ന ആർക്കും ഇത് ഫിറ്റാകും. പിന്നെ അള്ളാഹു തന്നെ അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട്. വലൌ ശിഇനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖലദ ഇലൽ അർളി വത്തബഅ ഹവാ. അങ്ങനെ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ആ ഹിദായത്ത് മുഖേന തന്നെ ഉന്നത പദവികൾ നൽകുമായിരുന്നു, ഇഹലോകത്തും പരലോകത്തും. അങ്ങനെയാണല്ലോ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം ഇങ്ങനെയുള്ളവരൊക്കെ ദീനിനോട് പ്രതിബദ്ധത പുലർത്തിയതിൻ്റെ പേരിൽ വലിയ ഔന്നിത്യം ഇഹലോകത്ത് തന്നെ നേടിയവരാണ്, അതുപോലെ പരലോകത്തും. അങ്ങനെ ദീനിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ അയാൾക്കത് ഖൈറാകുമായിരുന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തു? അഹലത ഇലല്ലാറില്ല, ദുനിയാവിൻ്റെ നേട്ടങ്ങളിലേക്ക് ആണ്ടിറങ്ങി അതിന്മേൽ അള്ളിപ്പിടിച്ചു, അത് മതിയെന്ന് വെച്ചു. വത്തബഴ ഹവാഹു, ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു. അപ്പോൾ അയാൾ എന്തായിത്തീർന്നു? ഫ മസലുഹു ക മസലിൽ കൽബി, ആർത്തി പൂണ്ട പട്ടിയുടെ അതേ അവസ്ഥയായി. നായനെ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും, അതെപ്പോഴും കതച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കും, നാക്ക് നീട്ടിക്കൊണ്ടിരിക്കും, അതിൻ്റെ പിന്നെ അലച്ച, അതിൻ്റെ കൊതി അതിൻ്റെ വായിൽ നോക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. അതിനെ ആരെങ്കിലും ഓടിക്കാൻ വേണ്ടി എറിയുകയാണെങ്കിൽ അത് തിന്നാനിട്ട് കൊടുത്തതാണോ എന്ന് വിചാരിച്ചിട്ട് അത് നാക്ക് നീട്ടിക്കൊണ്ട് വരും. അതുപോലെ തന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും പിന്നെ ആർത്തി കാണിച്ചുകൊണ്ട് വരും. ഇതേ സ്ഥിതിയിൽ ദുനിയാവിൻ്റെ പട്ടിയായിട്ട്, ദുനിയാവിനോട് ആർത്തി പൂണ്ട് നടക്കുന്ന പട്ടിയുടെ പോലെയുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്നു അയാൾ. ഇനിയാണ് പറയുന്നത്, ഇത് എന്തിനാ പറയുന്നത്? ദാലിക മസലുൽ ഖൗമില്ലദീന കദബൂ ബിആയത്തിന, ഇതാകുന്നു അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയ ജനതയുടെ ഉദാഹരണം. അതിലൂടെ നോക്കിയാൽ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അഥവാ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ലഭിച്ച ഒരു സമൂഹമാണ് മുകളിൽ സൂചിപ്പിച്ച യഹൂദ സമൂഹം. മൂസ ഖൗമി മൂസ എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിച്ച് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. അത് പറയാനുള്ള കാരണം, അള്ളാഹുവിൻ്റെ സന്മാർഗം, വേദഗ്രന്ഥം, നുബുവത്ത് ഒക്കെ കിട്ടിയ ഒരു ജനതയായിട്ട് മക്കയിലെ അറബികൾ വിശ്വാസികളും നിഷേധികളും കാണുന്ന ഒരു സമൂഹമാണ്. അപ്പം ഇവരെന്തുകൊണ്ട് ഇങ്ങനെയായി?
എന്നിട്ട് ഇങ്ങനെ കിതാബൊക്കെ കിട്ടി അതനുസരിച്ച് ജീവിച്ചിട്ട് അവരിങ്ങനെ ലൊരിബത്ത് അലൈഹിമത് ഇല്ലത്തു അൽ മസ്കനത്തു, ആർക്കും വേണ്ടാത്ത ഒരു ജനതയായിട്ട് മാറിയതെങ്ങനെ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ടല്ലോ. അതിനുള്ള വിശദീകരണമാണ് അള്ളാഹു താലി നൽകുന്നത്. അതുകൊണ്ടാണ് വല്ലദീന ആത്തൈനാഹു ആയാത്തിന എന്നൊക്കെ പറയുന്നത്. സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി ഒരുപാട് തെളിവുകൾ ആ ജനതക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദുനിയാവിൻ്റെ പേരിൽ അതൊക്കെ കൈയൊഴിച്ച് അതിൽ നിന്നൊക്കെ ഊരിച്ചാടി പോകുകയാണ് ആ ജനത ചെയ്തത്. അങ്ങനെയായപ്പോൾ ദുനിയാവിനോട് ആർത്തി പൂണ്ട് നടക്കുന്ന ഒരു ഒട്ടും നിലയും വിലയുമില്ലാത്ത ഒരു ജനതയായി അവർ മാറുകയാണ് ചെയ്തത് എന്ന് ബനീസ്രായേല്യരെ ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേ സ്ഥിതിയാണ് ഈ സമൂഹത്തിനുണ്ടായത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇവിടെ അള്ളാഹു താല ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെക്കുറിച്ച് ഇതേ അനുഭവം വരാതിരിക്കാൻ വേണ്ടി താക്കീത് ചെയ്ത ഹദീസുകളിലും അങ്ങനെ തന്നെ ഉണ്ട്. ബഹും ഹുസാ ഉൻ കൗസാ ഇസൈലി, അവരെ അഴുക്കുവെള്ളത്തിലെ ചപ്പ് ചവറുകൾ പോലെയാണ്. അസാബഹുമുൽ വഹ്നു, അവരെ വഹ്നു ബാധിച്ചിരിക്കുന്നു. വമാ വഹ്നു യാ റസൂലല്ലാഹ്, ഹുബ്ബു ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ആർത്തിയും മരിക്കാനുള്ള പേടിയും. ഇത് രണ്ടും വന്നപ്പോൾ അവർ ദുനിയാവിൻ്റെ പട്ടികളായിട്ട് മാറി അല്ലെങ്കിൽ ചപ്പ് ചവറുകളായിട്ട് മാറി എന്നാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതേ ഗതി വന്ന യൂതന്മാരുടെ ലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ്. കാരണം അത് വ്യക്തമാക്കേണ്ടതുണ്ട് അള്ളാഹു താല. നേരത്തെ നബിമാര് വരികയും നബിമാരെ പിൻപറ്റുകയും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്ത സമൂഹത്തിൻ്റെ കോലമാണല്ലോ ഈ കാണുന്നത്. ഇവരെന്തുകൊണ്ട് ഇങ്ങനെയായി, അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് നിഷേധികൾക്ക് മനസ്സിലാവേണ്ടതുണ്ട്. അത് അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്നത് അങ്ങനെ ആകാതെ സൂക്ഷിക്കാൻ വേണ്ടി വിശ്വാസികൾക്കും മനസ്സിലാവേണ്ടതുണ്ട്. അതിൻ്റെ കാരണം വിവരിച്ചു കൊടുക്കുകയാണ് അള്ളാഹു താല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ ദാലിക്ക മസലുൽ ഖൗമി, ഒരു ജനതയുടെ ഉദാഹരണം. ഈ ജനതയുടെ ഉദാഹരണം അല്ലദീന കദബൂബി ആയാത്തിന, നമ്മുടെ ആയത്തുകളെ കളവാക്കിയ ജനത ആ വ്യക്തി അറിയ ആയതുപോലെ ആകുകയാണ് ചെയ്യുക, അല്ലാതെ ഉയരുകയില്ല. അതേസമയത്ത് അവരത് മുറുകെ പിടിച്ചിരുന്നെങ്കിൽ ഉയരുമായിരുന്നു വളരുമായിരുന്നു. അവർക്ക് ആ സത്യത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് നിന്നിരുന്നെങ്കിൽ അവർ വലിയ ഉയരങ്ങൾ കീഴടക്കിയനെ. അതും വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഓഫർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഈ ലറഫഅനാഹു ബിഹ എന്ന് പറഞ്ഞത്. ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ, ഈ ആ വ്യക്തിയുടെ ഉദാഹരണവും ഈ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാകും. അതിനുവേണ്ടി അവർ ചിന്തിക്കാൻ വേണ്ടി താങ്കൾ വിവരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കലാമിൽ നിന്ന് മാർഗദർശനം സ്വീകരിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ ഹസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.